ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോംലി എ ടു സെഡ് ടിപ്സ്. നമുക്ക് നാടൻ ചിക്കന് കൊണ്ടൊരു കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നാടൻ ചിക്കനാണ്, നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. നമുക്കിത് വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി കറി തന്നെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ 1.5 ടീസ്പൂണോളം ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർക്കുന്നുണ്ട്, ഒരു നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, തൈര് 1 ടേബിൾ സ്പൂൺ, ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കഷ്ണം നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി, പെട്ടെന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് 1 മണിക്കൂറോളം മാറ്റി വെക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 വലിയുള്ളി ഇതേ രീതിയിൽ മുറിച്ചെടുക്കുക, 3 പച്ചമുളക് നടു പിളർത്തിയത്, ആവശ്യത്തിന് കറിവേപ്പില, മല്ലിയില ആവശ്യത്തിന്, തക്കാളി 2 എണ്ണം ചെറുതാക്കി മുറിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കൂടി എടുക്കണം. വലിയൊരു കടായി അടുപ്പിൽ വെച്ചു, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വന്നപ്പോൾ വലിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. വലിയുള്ളി നന്നായി വഴന്നു വന്നു. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു വറ്റൽമുളക് ഇതേ രീതിയിലൊന്ന് വലുതാക്കി മുറിച്ചിട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു മൂത്ത സ്മെല്ല് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചെറുതാക്കി നുറുക്കിയതിട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി മുറിച്ചതിട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് വേവിക്കാം. എല്ലാം നന്നായി മിക്സായി ഇട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഗരം മസാല പൗഡർ 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ്, 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് വല്ല മൂത്ത സ്മെല്ല് വരുന്നവരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് നല്ല വെന്ത് നല്ല പാകമായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്കിതിൽ നിന്നൊരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് മാറ്റി വെച്ചിട്ട് ഇത് തണുത്ത ശേഷം നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ചിക്കന് നമ്മുടെ നാടൻ ചിക്കൻ ആയതുകൊണ്ട് നല്ല വേവുണ്ട്. ഞാനിതൊരു വേവിച്ചെടുക്കാൻ 1.5 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാടൻ ചിക്കന് കുക്കറിലിട്ടാലും പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ വേവിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് കുക്കറിലിടാതെ ഇങ്ങനെ വേവിച്ചെടുത്തത്. പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ കുക്കറിലിട്ട് വേവിക്കുക. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നന്നായി പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് കലക്കിയിട്ട് നമുക്ക് വെന്ത് വന്നിട്ടുള്ള ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു മണിക്കൂർ 1.5 മണിക്കൂറോളം ഞാൻ വേവിച്ചെടുത്ത ചിക്കനാണ്. ഇതിലേക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരപ്പ് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു 10 or 15 minutes ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി തിളപ്പിക്കാം. നന്നായി തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി അടുപ്പിൽ നിന്ന് മാറ്റാം. നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നാടൻ ചിക്കൻ അല്ലെങ്കിൽ ബ്രോയിലർ കൊണ്ടെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ വിടുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.